നിങ്ങൾ കാത്തിരുന്ന സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് അങ്ങനെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് അപേക്ഷിക്കാൻ ഒരു ദിവസം മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് ഈ കുട്ടികൾക്ക് മാത്രമേ ട്രാൻസ്ഫർ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ വെൽക്കം ബാക്ക് ടു ലേണിംഗ് സോ നിങ്ങൾ കാത്തിരുന്ന സെക്കൻഡ് ട്രാൻസ്ഫർ അലോട്ട്മെന്റ് അങ്ങനെ അതെ ഒരുപാട് ദിവസങ്ങളായി നിങ്ങൾ കാത്തിരിക്കുകയാണ് പല പല കുട്ടികൾക്കും ഫസ്റ്റ് ട്രാൻസ്ഫറിൽ അപേക്ഷിക്കാൻ പറ്റാത്ത കേസും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനൊക്കെ സൊല്യൂഷനായിട്ട് സെക്കൻഡ് ട്രാൻസ്ഫർ വന്നിരിക്കുന്നു സെക്കൻഡ് ട്രാൻസ്ഫറിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലേ

കഴിഞ്ഞ തവണ ജില്ലയ്ക്കുള്ളിൽ മാത്രമായിരുന്നു നിങ്ങൾക്ക് കോഴ്സ് കോഴ്സ് മാറ്റവും അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഒരു ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലേക്ക് കോഴ്സ് ട്രാൻസ്ഫറോ അല്ലെങ്കിൽ സ്കൂൾ ട്രാൻസ്ഫറോ പോസിബിൾ ആണ് എന്നുള്ള വലിയൊരു പോസിറ്റീവ് ന്യൂസ് ഇതിലുണ്ട് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ജില്ലയ്ക്കകത്ത് തന്നെ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനിൽ നിന്ന് മറ്റൊരു കോമ്പിനേഷനിലോക്കെയോ മാറാം അത് മാത്രമല്ല ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു അതായത് സെക്കൻഡ് ട്രാൻസ്ഫറിന്റെ പോസിബിലിറ്റി അവിടെ തന്നെ അവർ നിർത്തിയിട്ടുണ്ട് ജില്ലാ തല ട്രാൻസ്ഫർ അവിടെ എന്താ അടുത്തൊരു ട്രാൻസ്ഫർ ജില്ലയിൽ നിന്ന് ജില്ലയിലേക്കുള്ള ട്രാൻസ്ഫറും പോസിബിൾ ആണ് എന്നുള്ള ഒരു കാര്യമാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുട്ടികളുടെ ലിസ്റ്റ് ഏറ്റവും പ്രധാനം കഴിഞ്ഞ ട്രാൻസ്ഫറിൽ നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അപേക്ഷിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ അവർക്കൊക്കെ ഈ ട്രാൻസ്ഫറിൽ അപേക്ഷിക്കാൻ പറ്റില്ല അപേക്ഷിക്കാൻ പറ്റുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലോ ഏതെങ്കിലും അലോട്ട്മെന്റിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾ അപ്പോ ഫസ്റ്റ് ട്രാൻസ്ഫറിൽ മെറിറ്റ് 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 കോട്ടയിലുള്ള കോട്ടയിലുള്ള കുട്ടികൾക്ക് ട്രാൻസ്ഫർ പോസിബിൾ അല്ലായിരുന്നു പക്ഷേ സോറി വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കുട്ടികൾക്ക് ട്രാൻസ്ഫർ പോസിബിൾ അല്ലായിരുന്നു ഈ വർഷം എന്താ സോറി സെക്കൻഡ് അതേപോലെ തന്നെ ഫസ്റ്റ് ട്രാൻസ്ഫറിൽ ഒന്നാം ഓപ്ഷനിൽ ലഭിച്ച കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അഞ്ചുതാം അതെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട് വന്നത് അവിടെയായിരുന്നു ഒന്നാം ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടി ഞാൻ എന്ത് ചെയ്യും അറിയാതെ പോയതാണ് സാറേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് സെക്കൻഡ് ട്രാൻസ്ഫർ വരും അപ്പൊ ഒന്നാം ഓപ്ഷൻ ലഭിച്ച കുട്ടികൾക്ക് വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളിലേക്കോ കോമ്പിനേഷനിലേക്കോ ചേഞ്ച് ചെയ്യാവുന്നതാണ് ഗവൺമെന്റ് അന്നും നിങ്ങളെ കൂടെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഗവൺമെന്റ് എന്തായാലും നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ ഉണ്ടാക്കി തരും അതേപോലെ ഏറ്റവും അപ്ലൈ ചെയ്യേണ്ട സമയമാണ് അല്ലെ ഒരു ദിവസം മാത്രം ാണ് മക്കൾ ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി മണി വരെ നാളെ വൈകുന്നേരം മാത്രമാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുക മൂന്ന് അമ്പത്തൊന്നിന് മുൻപായിട്ട് മക്കൾ എന്തിനാ അപേക്ഷ പൂർത്തിയാ പൂർത്തിയാക്കണം ഇല്ലെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു വളരെ കുറഞ്ഞ സമയം മാത്രമേ നിങ്ങൾക്ക് എന്ത് സെക്കൻഡ് ട്രാൻസ്ഫർ ആയാലും സ്പോട്ട് അഡ്മിഷൻ ആയാലും എല്ലാം വരള്ളൂ എന്ന് പറഞ്ഞിരുന്നു അതേപോലെ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് ശ്രദ്ധിക്കുക മക്കളെ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ കയറുക അപ്ലൈ ഫോർ സ്കൂൾ ഓർ കോമ്പിനേഷൻ ട്രാൻസ്ഫർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഓപ്ഷൻ ൊക്കെ ലഭിക്കും ആ ഓപ്ഷനിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂളോ കോമ്പിനേഷനോ സെലക്ട് ചെയ്യാം ഏത് ജില്ലയിൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം പക്ഷേ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട് സ്കൂൾ മാറ്റം ലഭിച്ചാൽ നിർബന്ധമായും പുതിയ കോഴ്സ് അതായത് നിങ്ങൾ ട്രാൻസ്ഫർ കൊടുത്ത ഒരു സ്കൂളിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് തന്നു കഴിഞ്ഞാൽ പഴയ സ്കൂളിൽ നിൽക്കാൻ പറ്റില്ല കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നു ഒരിക്കലും തെറ്റ് വരുത്തരുത് ഒരു കാര്യം വെറുതെ ചാടിക്കിയുടെ ട്രാൻസ്ഫറിന് കൊടുക്കരുത് അത്രയും തീരുമാനിച്ചതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫർ അപേക്ഷിക്കാൻ സാധിക്കൂ സാധിക്കാവൂ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ പോകണം കിട്ടിയില്ലെങ്കിൽ നിലവിൽ പഠിക്കുന്ന കോഴ്സ് തുടരാവുന്നതാണ് പിന്നെ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ നിങ്ങൾ അപ്ലൈ ചെയ്യാത്ത സ്കൂളുകളിലേക്കും കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് പുതുതായിട്ട് ചെയ്യാം ചെയ്യാം നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെന്റിലോ സ്കൂളും ഓപ്ഷനും വലിയൊരു വലിയൊരു കാര്യം കാര്യം തന്നെയാണ് തന്നെയാണ് നിങ്ങൾക്ക് ഏത് 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 കോമ്പിനേഷനോ സ്കൂളോ സെലക്ട് എന്നുള്ളത് അതേപോലെ പ്രയോറിറ്റി ഓർഡർ മാറരുത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്കൂൾ അതേ സ്കൂൾ ആദ്യം കൊടുക്കുക ഒരു കാര്യം അവർ പറയുന്നുണ്ട് ഒന്നിലധികം സ്കൂളുകളിലേക്കും കോമ്പിനേഷനുകളിലേക്കും ഇവർക്ക് മാറ്റത്തിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും സ്കൂൾ കോമ്പിനേഷൻ മാറ്റങ്ങൾ അപേക്ഷിക്കാവുന്ന അതെ അതുപോലെ ഒരു കാര്യം ഒഴിവില്ല

അതെ ഇതുവരെ അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികൾക്ക് അൻഡേഡില് ഒരു സീറ്റ് ഒഴിവ് വന്നിട്ടുണ്ട് അതായത് സ്കൂളുകളിലേക്കുള്ള പ്രവേശനം ജൂലൈ ഇരുപത്തിരണ്ടിന് അവര് അവസാനിപ്പിച്ചിരുന്നു എന്നാൽ അതിന്റെ തീയതി എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് ഒമ്പത് വരെ അത് വലിയൊരു കാര്യം സ്കൂളിലെ പ്രവേശനം ഒക്കെ നിർത്തിവെച്ചായിരുന്നു അവർ സ്റ്റോപ്പ് ചെയ്തായിരുന്നു പക്ഷെ എന്നാൽ പോലും കുട്ടികൾക്ക് എന്ത് ചെയ്യാ സീറ്റ് നഷ്ടുകൊണ്ട് ആ സ്കൂളുകളുടെ ആവശ്യപ്രകാരം ഗവൺമെന്റ് അത് നീട്ടി വെച്ചിട്ടുണ്ട് കാരണം ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് ഒരു ദിവസം പോലും ഒരു ഒരു സീറ്റ് പോലും വെറുതെ ആയി പോകരുത് എന്നുള്ള വ്യക്തമായ ധാരണ ഗവൺമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ജൂലൈ മുപ്പത് മുതൽ ഓഗസ്റ്റ് ഒൻപത് വരെ അഞ്ചു വരെ ഓഗസ്റ്റ് ഒൻപത് അഞ്ചു മണി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം എന്നാണ് ക്ലിയർ അപ്പോ നമുക്ക് വീണ്ടും

നഷ്ടപ്പെട്ട ഏതെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഏകളിലേക്ക് വന്നാൽ മതി ഓക്കെ